ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. കാരമൽ കൊണ്ടുള്ള ഡെസേർട്സ് നമുക്ക് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷെ കാരമൽ ഉണ്ടാക്കിയ ആ പാത്രം ക്ലീൻ ചെയ്യുന്നത് പലർക്കും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് വളരെ സിമ്പിളായ ഒരു ടെക്നീക്ക് ഉണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് ആ സിമ്പിൾ ടെക്നീക്ക് എന്താണെന്ന് നോക്കാം. ഈ പാത്രത്തില് കാരമൽ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നത് കാണണ്ടല്ലോ അതെ. നഖം കൊണ്ടൊന്നും എടുക്കാൻ പറ്റാത്ത വിധം ഒട്ടിയിരിക്കുകയാണ്. അതിലേക്ക് ഞാനിത് കുറച്ച് ഐസ് ഇടുകയാണ്. എന്നിട്ട് അതിലേക്ക് സാധാരണ വെള്ളമോ തണുത്ത വെള്ളമോ അങ്ങനെ എന്തെങ്കിലും അതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു വെക്കുക. അതായത് നമ്മുടെ കാരമലുള്ള ആ ഹൈറ്റിൽ അത് ഒഴിച്ചു വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എൻ്റെ കയ്യിൽ ഒരു സ്പൂണുണ്ട്, അതിലും ഇതേ കണ്ടില്ലേ ആകെ ഒട്ടിയിരിക്കുകയാണ്. അപ്പം അത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്, തണുത്ത വെള്ളത്തിലേക്ക്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഇതേ കണ്ടില്ലേ നമ്മുടെ കാരമൽ മുഴുവൻ അതിൽ അലിഞ്ഞു പോയി, ഒക്കെ പോയി, സൈഡത്തേക്ക് പോയി, സ്പൂണത്തെയും ഒക്കെ ക്ലീനായി. ഞാനൊന്നും അതിനെ ചെയ്തില്ല, അതവിടെ അനക്കാതെ വെച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമ്മൾ നിങ്ങളിങ്ങനെ കാരമൽ ഉണ്ടാക്കി ഒട്ടിപ്പിടിച്ച പാത്രത്തിൽ ഐസ് ഇടുക, വെള്ളം ഒഴിച്ച് വയ്ക്കുക. ആകെ അത്രേ ചെയ്യാനുള്ളൂ. ഒരക്കിയും പിടിക്കുകയും ഒന്നും വേണ്ട. കണ്ടോ സ്പൂണൊക്കെ എത്ര നീറ്റായി. ഇനി ഇത് വെറുതെ ഒന്ന് നമ്മുടെ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഏതായാലും ഈ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം. ഞാനിപ്പം വെള്ളം കളഞ്ഞു. പാത്രം കണ്ടോ മുഴുവൻ കാരമലും പോയി. അതിനകത്തുള്ളത് നമ്മൾ വെള്ളമൊഴിച്ച് വെച്ച ഭാഗത്ത് മുഴുവൻ ക്ലീനായി. ആകെ അതിൻ്റെ പുറത്ത് ദേ വക്കിലൊക്കെ വെള്ളം ആവാത്ത, തണുത്ത വെള്ളം ആവാത്ത സ്ഥലത്ത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. അപ്പം അതിനായിട്ട് ഞാൻ ഒരു ഐസ് എടുത്ത് അത് നന്നായി ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി. അപ്പം ആ കാരമലും മെല്ലെ മെല്ലെ ഉരുകിയിട്ട് പൊക്കോളും. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ ഒലിച്ചു, സൈഡിലൊക്കെ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും വലിയൊരു പാത്രം എടുത്തിട്ട് അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് മുക്കി വെച്ചാൽ മതി. ഞാൻ ഏതായാലും ഈ പാത്രത്തിനെ ഒന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം. അങ്ങനെ വെറുതെ ഒന്ന് സോപ്പിട്ട് കഴുകിയതോടുകൂടി പാത്രം പഴയ പോലെയായി, സ്പൂണും പഴയ പോലെയായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് കാരമൽ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞ പാത്രം വൃത്തിയാക്കേണ്ട കഷ്ടപ്പാട് ആലോചിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. വളരെ എളുപ്പത്തിൽ ഇത് ഇതുപോലെ ക്ലീൻ ചെയ്താൽ മതി. എനിക്ക് പരിചയമുള്ള പലരും ഈ കാരമൽ പാത്രം ക്ലീൻ ആക്കേണ്ട ബുദ്ധിമുട്ട് പറഞ്ഞ കാരണമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ ബൈ.